കമന്റ്സ് ഒക്കെ വായിക്കാം. നീ അങ്ങ് വളർന്നൊരു സുന്ദരി ആയി പോയല്ലോടി പെണ്ണെ. അതോ ഇപ്പൊ ഇത്തിരി മേക്കപ്പ് കൂടുതൽ ഇട്ടതാണോ? ആ സണ്ണി ചേച്ചിനെ പോലെ തന്നെ. നാട്ടുകാരെ കൊണ്ട് തോറ്റു. വീട്ടിൽ നിന്ന് എനിക്ക് ഇതില്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. എന്ത് സാധനമായിരിക്കും അത്? ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചോന്റെ അമ്മയ്ക്ക് ആദ്യം വിളിക്കണം. The worst pickup line that you have ever received. അതെന്നാ സാധനം? അയ്യോ എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്കപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്ന് ഇരുന്ന ഇത് നമ്മളെ ഒരു അഫയറിലോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അയക്കുന്ന ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലും ചിലപ്പോ നമ്മളെ പൊക്കിയിട്ടായിരിക്കും അല്ലെ, നമ്മളെ സുഖിപ്പിക്കാനായിരിക്കും. നിനക്ക് ഇത്രയ്ക്ക് വിവരമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നത്. എനക്കും മിക്കവാറും ഈ ബോയ്സ് ഒക്കെ നമ്മളോട് വന്നിട്ട് പറയാ നെഗറ്റീവ് കമന്റ്സ് ആയിരിക്കും. കാരണം അല്ല സാധാരണ അങ്ങനെയാണല്ലോ അല്ലേ. ഒരു പോസിറ്റീവ് കമന്റ് പറയണേക്കാട്ടും കൂടുതൽ നമ്മളെ ഹിറ്റ് ചെയ്യാ. അയാളിപ്പോ അങ്ങനെ എന്തിനാ പറഞ്ഞത് നമ്മളെ ഹിറ്റ് ചെയ്യാ? അതുകൊണ്ട് തന്നെ ഇവന്മാര് രണ്ടുപേരെ മറന്നാലും ഈ ജാടക്കാരന്റെ മുഖം അവൾ ഒരിക്കലും മറക്കില്ല. അപ്പം ഈ ഒരു കൂൾ ആറ്റിറ്റ്യൂഡ് ഒറ്റയടിക്ക് നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് ഒന്ന് ദേഷ്യം വരുത്തണം, സങ്കടം വരുത്തണം, നമ്മൾ എന്താ ചെയ്യാ? നിനക്ക് പെട്ടെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ലടോ എനിക്ക് അങ്ങനെ ഇല്ല. ഇല്ല എന്താണോ കുഴപ്പമില്ല, ഡെസ്പാവാറില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, എനിക്ക് നോണ പറയണത് ഇത് പറയുമ്പോഴും ഞാൻ എന്താ പറയാ ഈ പറയണ പോലെ വെറുതെ ബടായി പറയാന്നുള്ള ഒരു തോന്നൽ വരുന്ന എനിക്ക് തോന്നണം. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി, ഞാൻ എന്നോട് നല്ലത് സംസാരിക്കുന്ന പോലെ വേറെ ആരും എന്നോട് നല്ലത് സംസാരിച്ചിട്ടില്ല. ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ വേറെ ആരും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. കണ്ണെത്തുന്നിടത്ത് കൈയും, കൈയെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവത്തുന്നിടത്ത് രസവും ഉണ്ടാണോ? അതാണ് അഭിനയം. കമന്റ്സ് ഒക്കെ വായിക്കാം. വായിക്കാം. എന്റെ അമ്മയെ പുളു എന്നൊക്കെ പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഹിന്ദിയിൽ ആക്ട് ചെയ്യുവോ? ഡെഫിനറ്റ്ലി. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? അയ്യോ സോറി, പെട്ടെന്നുള്ള ആവേശത്തില് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി. കൊക്കില് ഒതുങ്ങണ കൊത്തിയാ പോരെ. മല്ലു പാണ്ഡി എന്ന് പറഞ്ഞ എന്താടോ മല്ലു പാണ്ഡി എന്ന് പറഞ്ഞ ഈ കൊച്ചു നമ്മുടെ വില കളയും. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലോ സുഹൃത്തെ. മല്ലു പാണ്ഡി എന്ന് വെച്ചാൽ അത് നമ്മള് കാണാത്തൊരു ജിന്ന. ഇതുപോലെ നമ്മള് ലൈവ് ഒക്കെ പോകാൻ നേരത്ത് അവരെ റിക്വസ്റ്റ് വരും. അപ്പൊ റിക്വസ്റ്റ് വരുമ്പോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ ഫേസ് കവർ ചെയ്തിട്ട് പാട്ടൊക്കെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരെ കണ്ണിലുണ്ടാകുന്ന പ്രകാശം അതിന്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ആ സണ്ണി ചേച്ചിനെ പോലെ തന്നെ. അയ്യന്റെ മോനെ പലരും പറയാറില്ല. ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? ഞാനങ്ങ് ഇല്ലാണ്ടായി പോയോ? ഇല്ലാണ്ടായി പോയി. വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകള് പറയല ഇവന്റെ ഒക്കെ ഹോബി. ഞാൻ ഈ കമന്റ് എന്താ വരാത്ത നോക്കിയിരിക്കുവായിരുന്നു. ഒന്ന് പോടാ. താങ്ക് യു. അയ്യേ എനിക്ക് തോന്നിയതാ. അവശരി വൈകിട്ടാണോ? ഓക്കെ. ശരി, കടയിൽ കാണാം. ഓക്കെ.